ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് നല്ലൊരു ലിവർ റോസ്റ്റാണ്. ഇത് ചിക്കൻ ലിവർ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാലയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മസാലയല്ല, അതിലൊന്നും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു അര കിലോ ലിവർ എടുത്തിട്ടുണ്ട്. ലിവർ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കാദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു വലിയ സവോള ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള മുളക്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി. ഇനി ഇതൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ഇപ്പോൾ ഞാനിവിടെ പേസ്റ്റാക്കി എടുത്തു. ഞാനൊരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായ ഒരു നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുന്നത് ഈ ലിവറിൻ്റെ ഈ മണവും അരുചിയൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി നല്ലപോലെ വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ സവോള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവോള പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. കുറേ സമയം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി കിട്ടണം. സവോളയുടെയും പച്ചമുളകിൻ്റെയും പച്ചപ്പൊക്കെ ഒന്ന് മാറി ഇതിനുള്ളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് നന്നായിട്ട് കിട്ടണം. അതുവരെയും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നു. കുറച്ച് സമയം കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളുടെ ചിക്കൻ ലിവർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലിവർ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. കുറേ സമയം നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ സവോള അരച്ചതൊക്കെ നല്ലതുപോലെ ലിവറയിലൊന്ന് കോട്ട് ചെയ്ത് കിട്ടുന്നവരെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ച് സമയം ഇളക്കിയിട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് ആവി കയറി കഴിയുമ്പോൾ വീണ്ടും തുറക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ചെറുതായിട്ട് ആവി കയറി വീണ്ടും നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ അടച്ചു വെച്ച് കൊടുത്തു. 2 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. വീണ്ടും നമുക്ക് നല്ലതുപോലെ അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ലിവറിനുള്ളിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ
വെള്ളം നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റാക്കി വെച്ച തക്കാളിക്ക അതുകൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുന്നു. ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളിതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. വീണ്ടും അടച്ചു വെക്കുന്നു. വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ചേർത്തിരുന്നു, അതുകൂടാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നു. ഇനിയും ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ഇളകി വരണം. നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നു. ഇനിയൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച് വെള്ളം മതി. കാരണം മസാലയൊക്കെ നല്ലപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഞാനിപ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് എടുക്കുന്നത്, എന്നിട്ട് വളരെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ലിവറിൻ്റെ പീസയിൽ നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്തത്. ഒന്നുകൂടെ അടച്ചു വെച്ച് നല്ലതുപോലെ ആവി കയറട്ടെ. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, പച്ചമുളകും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കണം. അടച്ചു വെക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പിലോട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയട്ടെ, തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഗ്രേവിയൊക്കെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രുചികരമായിട്ടുള്ള ഈ ലിവർ റോസ്റ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.